നമസ്കാരം, 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 ബുധനാഴ്ചയാണ്. കന്നി 2 നോക്കാം പ്രധാന വാർത്തകൾ. ലബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ നടുക്കിയ ആക്രമണം. ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു. 16 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. 1000 പേർക്ക് പരിക്കേറ്റു. പിന്നിൽ ഇസ്രയേലെന്ന് ഹിസ്ബുള്ള. സുപ്രീംകോടതി ജാമ്യം അനുവദിച്ച പൾസർ സുനി ഉടൻ ജയിൽമോചിതനാകും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉടൻ വിചാരണ കോടതിയെ സമീപിക്കും. ജാമ്യവ്യവസ്ഥകൾ കോടതി തീരുമാനിക്കും. നടി ആക്രമിച്ച കേസിലെ 1 പുറത്തിറങ്ങുന്നത് 7.5 ശേഷം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോടതിയെ സമീപിക്കാൻ പോലീസ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാനാണ് തീരുമാനം. സംഭവം നടന്ന സ്ഥലത്തും പ്രതികൾ ഒളിവിൽ പോയ ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നിലവിൽ 14 ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീക്കുട്ടിയും. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിന് ഗോവ തുറമുഖത്തു നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് കാർവാറിൽ എത്തിക്കും. കാറ്റിന്റെ വേഗത കൂടിയതിനെ തുടർന്ന് യാത്രാമധ്യേ കരയ്ക്കടുപ്പിച്ചതിനാലാണ് ഡ്രഡ്ജർ കാർവാറിൽ എത്താൻ വൈകുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ ഇന്ന് അവലോകന യോഗം ചേരും. എംപോക്സ് രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളയാളുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കോഴിക്കോട് വൈറോളജി ലാബിലാണ് പരിശോധന നടക്കുന്നത്. ദുബായിൽ നിന്ന് കഴിഞ്ഞയാഴ്ച എത്തിയ ഒതായ് സ്വദേശി തിങ്കളാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ 3 കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. സുഭദ്രയെ കഴുത്തുമുറുക്കി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഷാളും മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും കണ്ടെത്താനുണ്ട്. റിമാൻഡിലുള്ള ശർമിള, ഭർത്താവ് മാത്യൂസ്, ബന്ധു റെയ്നോൾഡ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കായി. ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ വി കെ പ്രകാശിനെ ഇന്നും ചോദ്യം ചെയ്യും. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് ചോദ്യം ചെയ്യുക. തിരക്കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലത്തെ ഹോട്ടലിൽ വെച്ച് വി കെ പ്രകാശ് കടന്നുപിടിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയോടെ ആരംഭിക്കുന്ന ജലഘോഷയാത്രയോടെയാണ് ജലമേളയ്ക്ക് തുടക്കമാകുക. AB വിഭാഗങ്ങളിലായി 50 ഇത്തവണ വെള്ളം കിളിക്ക് മാറ്റുരയ്ക്കും. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസിന് വിടണം എന്ന DGP ശുപാർശയിലാണ് മന്ത്രിസഭയുടെ അഭിപ്രായം തേടുക. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കണക്ക് വിവാദവും മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. വഖഫ് ഭേദഗതി ബില്ല് പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നു മുതൽ. പാർലമെന്റ് ഹൌസ് അനക്സിൽ സമിതി യോഗം ചേരുന്നത് 3 ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ന് സമിതിക്ക് മുന്നിൽ മൊഴി നൽകും. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ CBI റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അസ്വസ്ഥമാക്കുന്നുവെന്ന് സുപ്രീംകോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തുടരന്വേഷണത്തെ അപകടത്തിലാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച്. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മണ്ഡലം തലത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് നിർത്തിവച്ച റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് പുനരാരംഭിക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗിന് സൗകര്യമൊരുക്കി 31 പൂർത്തിയാക്കാനാണ് തീരുമാനം. 3 മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വെല്ലുവിളിയായി സ്ഥലപരിമിതി. വെസ്റ്റളേരി, ബളാൽ, കിനാലൂർ, കരിന്തളം, കടാമ്പേളൂർ പഞ്ചായത്തുകളിൽ നിന്നുമായി പ്രതിദിനം 200 പേർ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയാണ് അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്നത്. കണ്ണൂർ ബ്ലാത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ എത്തുന്നില്ല എന്ന് പരാതി. പകൽ സമയങ്ങളിൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ ടൗണിൽ എത്തി തിരിച്ചുപോകുന്നുവെന്ന് പരാതി. രാത്രികാലങ്ങളിൽ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് എത്തുന്നത് പാർക്ക് ചെയ്യാൻ മാത്രം. കണ്ണൂർ മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണം 5 കഴിഞ്ഞും അനിശ്ചിതാവസ്ഥയിൽ. പണിമതിയാക്കി കരാറുകാരൻ പോയിട്ടും വേറെ ടെൻഡർ നൽകാൻ നടപടിയായില്ല. ആശുപത്രി നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. തലശ്ശേരി മാഹി ബൈപ്പാസിലെ സർവീസ് റോഡുകൾ അടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. റോഡ് അടച്ചതറിയാതെ സർവീസ് റോഡിലേക്ക് കയറുന്നവർ റൺവേ തെറ്റിച്ച് തിരികെ ബൈപ്പാസിലേക്ക് കയറേണ്ടി വരുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്ന് പരാതി.
നവീകരിച്ച എരുമേലി ബൈപ്പാസ് ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3 മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ല എന്ന് പരാതി. പ്രതിദിനം 400 പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിലുള്ളത് 3 ഡോക്ടേഴ്സ് മാത്രം. മതിയായ ഡോക്ടേഴ്സിനെ നിയമിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. കണ്ണൂർ കരുവഞ്ചാൽ പുഴയോരത്ത് മാലിന്യം തള്ളൽ പതിവാകുന്നു. മാലിന്യങ്ങൾക്ക് പുറമെ കെട്ടിടാവശിഷ്ടങ്ങളും പുഴയോരത്ത് തള്ളുന്നുണ്ട്. പുഴ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് പ്രദേശവാസികൾ. അടച്ചിട്ടിരുന്ന വയനാട് ചീങ്ങേരി അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രം സഞ്ചാരികൾക്കായി തുറന്നു. ഓണക്കാലമായതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ടൂറിസം വകുപ്പ്. കോഴിക്കോട് കൊല്ലങ്ങൽ ദേശീയപാതയിൽ വെള്ളാരംകുന്ന് മുതൽ ചുണ്ടേൽ വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവാകുന്നു. കൊടും വളവുകളും ഇറക്കങ്ങളും ഉള്ള ഭാഗങ്ങളിൽ ആവശ്യത്തിന് സൂചനാ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണം. കൊല്ലം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയ നിർമ്മാണം പൂർത്തിയായി. 96 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്കിംഗ് ഏരിയ സജ്ജമാക്കിയത്. റൺവേ നിശ്ചയിക്കുന്ന ഫീസ് നൽകി യാത്രികർക്ക് സ്ഥലം ഉപയോഗിക്കാം. തൃശൂർ മായന്നൂർ തൊഴുപ്പാടം കനാൽ റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. കോഴിക്കോട് കുന്ദമംഗലം പൊയ്യയിൽ വയലിൽ ശുചിമുറി മാലിന്യം തള്ളി. കൊട്ടാരം ബസ് സ്റ്റോപ്പിന് സമീപത്തെ വയലിലാണ് മാലിന്യം തള്ളിയത്. അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശുചിമുറി മാലിന്യം കണ്ടെത്തിയത്. സന്ദർശകർക്കായി പാലക്കാട് കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന്റെ 2 ഷട്ടറുകളും തുറന്നു. ഉത്രാടം, തിരുവോണം, 3 ഓണം ദിനങ്ങളിലായി എത്തിയത് 9500 പേർ. വരുമാനം 2.64 ലക്ഷം രൂപ. പാലക്കാട് ടൗൺ റെയിൽവേ മേൽപ്പാലം അവഗണനയുടെ വക്കിൽ. അപകടമാംവിധം കുഴികൾ രൂപപ്പെട്ട പാലം നവീകരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യം ശക്തം. ഇടുക്കി മാങ്കുളത്ത് വിവാഹാൽബം ചിത്രീകരിക്കാനെത്തിയ ഫോട്ടോഗ്രാഫേഴ്സിനെ കയ്യേറ്റം ചെയ്തു എന്ന് പരാതി. വധുവിന്റെ ബന്ധുക്കളാണ് മർദ്ദിച്ചത്. മുറി നൽകാത്തതിനാൽ ഫോട്ടോഗ്രാഫേഴ്സ് അസൗകര്യം അറിയിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ കാറ്ററിംഗ് സ്റ്റാളുകൾ പൊളിച്ചു മാറ്റി. പുതിയ സ്റ്റാളുകൾക്കായി റെയിൽവേ നിശ്ചിത തുകയിൽ ടെൻഡർ വിളിക്കും. പാലോട് പാമ്പുചത്തമണ്ണ് ശുദ്ധജല പദ്ധതി കാട് മൂടിയ നിലയിൽ. 6 മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച ശുദ്ധജല പദ്ധതി 2 നിലച്ചു കിടക്കുകയാണ്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന് ആക്ഷേപം. കോട്ടയം കറുകച്ചാൽ സെൻട്രൽ ജംഗ്ഷനിലെ റോഡ് ശോചനീയാവസ്ഥയിൽ. കുഴികളിൽപ്പെട്ട് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നുവെന്ന് നാട്ടുകാർ. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. തൃശൂർ കൊരട്ടിയിൽ ദേശീയപാതയിലെ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ബദൽ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഭാവിയിൽ ബദൽ റോഡ് സർവീസ് റോഡായി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നിർമ്മാണം. ഇരിങ്ങാലക്കുട മാസ് തിയേറ്റർ റോഡിൽ ജലവിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം കുത്തിയൊലിച്ച് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. തകർന്ന കുടിവെള്ള പൈപ്പും റോഡും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യവുമായി നാട്ടുകാർ. 6 തകർന്നുകിടക്കുന്ന പിറവം രാമമംഗലം തമ്മാനിമറ്റം തൂക്കുപാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. പിറവം കുന്നത്തുനാട് നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് 2014 പുഴയ്ക്ക് കുറുകെ പൂർത്തിയായ പാലമാണ് ഇത്. വാഗമൺ റൂട്ടിൽ പുതിയൊരു KSRTC ബസ് കൂടി സർവീസ് ആരംഭിച്ചു. പരപ്പ് ആലുവ സർവീസാണ് തുടങ്ങിയത്. രാവിലെ 5:15 ഉപ്പുതറ പരപ്പിൽ നിന്നും സർവീസ് ആരംഭിച്ച് വളകൂട്, വാഗമൺ, മൂലമറ്റം, തൊടുപുഴ വഴി ആലുവയിൽ എത്തും. കുമരകം കോണത്താറ്റ് പാലത്തിന്റെ താൽക്കാലിക റോഡിൽ ഇന്നു മുതൽ 5 ഗതാഗത നിയന്ത്രണം. കോണത്താറ്റ് പാലത്തിന്റെ സമീപപാതയിലൂടെ പില്ലറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നിയന്ത്രണം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്കൂട്ടർ യാത്രികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും പിടികൂടാൻ ശ്രമിച്ച യുവാവിനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തയാൾ അറസ്റ്റിൽ. പിടിയിലായത് തമിഴ്നാട് രാമനാഥപുരം സ്വദേശി നന്ദശീലൻ. കണ്ണൂർ താണയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ട് ഇറങ്ങി ഓടിയതിനാൽ യാത്രക്കാർക്ക് അപകടം സംഭവിച്ചില്ല. പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂർ സ്കൂളിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. 2 കാട്ടുപോത്തുകൾ ഇറങ്ങിയെന്ന് നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് പുലികളി നടക്കുന്ന തൃശൂർ നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. രാവിലെ മുതൽ സുരാജ് റൗണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തെക്കിൻകാട് മൈതാനി, നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല.
കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. പ്രായപരിധി 30 വയസ്സ്. ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജിയിൽ PhD പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 23. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കോലഞ്ചേരി സൈറ്റ് പീറ്റേഴ്സ് കോളേജിൽ ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 9:30 കോളേജിൽ നടക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷന്റെ ആശാ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. ഒക്ടോബർ 1 അപേക്ഷ നൽകേണ്ട അവസാന തീയതി. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് ബോണ്ടഡ് നഴ്സിംഗ് ലെക്ചർമാരുടെ 11 ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായവർ ഈ മാസം 23 രാവിലെ 11 കോളേജിൽ ഹാജരാകണം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഇന്റേണൽ ഓഡിറ്റ് ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ നൽകുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന NPS വാത്സല്യ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഓൺലൈൻ പോർട്ടൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. വയനാട് വൈത്തിരി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ആശാ വർക്കർ നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10 പഞ്ചായത്ത് ഓഫീസിൽ. നോക്കാം ദേശീയ വാർത്തകൾ. പുതുച്ചേരിയിൽ ഇന്ന് ഇന്ത്യാ മുന്നണിയുടെ ബന്ദ്. വൈദ്യുതി നിരക്ക് വർധനവിനും വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനുമെതിരെയാണ് ബന്ദ് നടത്തുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബന്ദ്. പുതിയ കൊൽക്കത്ത പോലീസ് കമ്മീഷണറായി മനോജ് കുമാർ വർമ്മയെ നിയമിച്ച് പശ്ചിമബംഗാൾ സർക്കാർ. വിനീത് ഗോയലിന് പകരക്കാരനായിട്ടാണ് മനോജ് കുമാറിന്റെ നിയമനം. ലക്നൌവിൽ യുവാവിനെതിരായ FIR പിൻവലിക്കാത്തതിന് വനിതാ പോലീസ് ഇൻസ്പെക്ടറെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി. പ്രതിയുടെ കൂട്ടാളികളാണ് പോലീസ് ഉദ്യോഗസ്ഥയെ തട്ടിക്കൊണ്ടുപോയത്. ഗുരുഗ്രാമിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുമായി പോലീസ്. 1727 പേർക്കെതിരെ ഗുരുഗ്രാം മുനിസിപ്പൽ കോർപ്പറേഷൻ 9 ലക്ഷം രൂപ പിഴ ചുമത്തി. അസമിലെ മങ്കചാർ ജില്ലയിൽ 5 ബംഗ്ലാദേശ് പൗരന്മാർ പിടിയിൽ. അതിർത്തി വഴി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അസം പോലീസും BSFഉം ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 21 മുതൽ 23 വരെയാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം. 21 US ജലവേറിലെ വെൽവിംഗ്ടണിൽ നടക്കുന്ന 4-ാമത് ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള സ്വകാര്യ കമ്പനികൾക്കെതിരായ അനധികൃത ബുൾഡോസർ നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് സുപ്രീംകോടതി. 1 ഒക്ടോബർ വരെ അനധികൃത പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാണ് നിർദ്ദേശം. പ്രശസ്ത തെന്നിന്ത്യൻ നടി A. ശകുന്തള അന്തരിച്ചു. 84 വയസ്സായിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിലായി 600-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ പുതിയ ഡ്രോൺ ഫാക്ടറി വരുന്നു. ഗരുഡ എയ്റോസ്പേസിന്റെ ഡ്രോൺ നിർമ്മാണശാലയാണ് ചെന്നൈയിൽ തുടങ്ങാൻ ആലോചിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഗരുഡ എയ്റോസ്പേസ് അധികൃതർ ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും DMK ജയിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ക്രീം ബണ്ണിന്റെ നികുതിയെപ്പറ്റി പോലും കേന്ദ്രത്തോട് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് സ്റ്റാലിന്റെ വിമർശനം. ഉദയനിധി സ്റ്റാലിനെ ഉടൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും DMK നേതാവുമായ SS പളനിമാണിക്യം. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പ്രതികരണം. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. 2014 ജമ്മുകശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. മണിപ്പൂരിലെ കർഫ്യൂവിൽ ഇന്ന് താൽക്കാലിക ഇളവ്. രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇളവുണ്ടാവുക. അവശ്യ സാധനങ്ങൾ വാങ്ങാനാണ് ഇളവ് നൽകിയിരിക്കുന്നത്. 2021 നാഗാലാന്റ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ 30 കരസേനാ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ക്രിമിനൽ കേസ് നടപടികൾ അവസാനിപ്പിച്ച് സുപ്രീംകോടതി. നാഗാലാന്റ് പോലീസിലെ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന കേസുകളാണിത്. ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം 2023 കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു. നോക്കാം രാജ്യാന്തര വാർത്തകൾ. വെസ്റ്റ് ബാങ്കിലും ഗസാ മുനമ്പിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11,000 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം. 17,772 പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ട്. ലെബനൻ സൈന്യത്തിന് ഖത്തറിൽ നിന്ന് $15 മില്യൺ സംഭാവന ലഭിച്ചു. ഖത്തറിന് നന്ദി അറിയിച്ച് ലെബനൻ ആർമി കമാൻഡർ ജോസഫ് ഔൺ.
പോർച്ചുഗലിൽ കാട്ടുതീ വ്യാപനം അതിരൂക്ഷം. മരണം 7 ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ അഗ്നിരക്ഷാ സേന. സൊമാലിയയ്ക്ക് 6.6 ദശലക്ഷം US ഡോളർ ഗ്രാന്റിന് അംഗീകാരം നൽകിയതായി അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഗ്രൂപ്പ്. രാജ്യത്തെ സാമ്പത്തിക സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള ഗ്രാന്റ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ UN വസ്തുതാന്വേഷണ സംഘം ധാക്കയിലെത്തി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ 1 മാസത്തേക്ക് ബംഗ്ലാദേശിൽ തുടരും. കിഴക്കൻ റൊമാനിയയിൽ കനത്ത മഴ. മഴക്കെടുതിയിൽ 4 മരണം. നിരവധി വീടുകൾ വെള്ളത്തിനടിയിൽ. വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. പെറുവിലെ ലീമായിൽ കാട്ടുതീ വ്യാപിക്കുന്നു. 15 മരണം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പെറുവിയൻ പ്രസിഡന്റ് ദിന ബാലുവാട്ട്. UAE 99.9% കമ്പനികളും സ്ഥാപനങ്ങളും ഉച്ചവിശ്രമ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കഠിനമായ വേനൽച്ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉച്ചവിശ്രമം നടപ്പാക്കിയിട്ടുള്ളത്. ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ബിസിനസ് വാർത്തകൾ. ആകാശയാത്ര ഹൈടെക് ആക്കാൻ എയർ ഇന്ത്യ. $400 മില്യൺ മേക്ക് ഓവറിന് ഒരുങ്ങുന്നു. 67 പഴഞ്ചൻ വിമാനങ്ങൾക്ക് പകരം ലോകോത്തര വിമാനങ്ങൾ വാങ്ങും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ ചതിക്കുഴികളിൽ വീഴുന്നത് ഒഴിവാക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊരുങ്ങി മെറ്റ. 18 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടി പ്രത്യേക കൗമാര അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാമിൽ അവതരിപ്പിക്കാൻ നീക്കം. ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS 18 ഔദ്യോഗികമായി അവതരിപ്പിച്ച ആപ്പിൾ. ഐഫോൺ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെടുത്തിയ സ്വകാര്യതാ നിയന്ത്രണങ്ങളും പ്രവർത്തനക്ഷമതയും ഉൾപ്പെടെ നിരവധി ഫീച്ചറുകൾ ലഭ്യമാകും. നോക്കാം ഇനി കായിക വാർത്തകൾ. പരിശീലകൻ ലൂയിസ് കാസ്ട്രോയെ പുറത്താക്കി സൗദി ക്ലബ് അൽ നസർ. ടീമിന്റെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് പോർച്ചുഗീസ് പരിശീലകനെ പുറത്താക്കിയത്. തേർഡ് കിറ്റ് പുറത്തിറക്കി സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ. പച്ച നിറത്തിലുള്ളതാണ് ജേഴ്സി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സാ കൊച്ചി പോരാട്ടം. രാത്രി 7:30 കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചാമ്പ്യന്മാരെ ഇന്നറിയാം. കലാശപ്പൂരിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:30 മത്സരം. UEFA ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഇന്റർ മിലാൻ സൂപ്പർ പോരാട്ടം. രാത്രി 12:30 സിറ്റിയുടെ മൈതാനത്താണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് വരമ്പരയ്ക്ക് നാളെ തുടക്കം. ആദ്യ ടെസ്റ്റ് രാവിലെ 9:30 ചെന്നൈയിലാണ്. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. റഷീദ് പാറക്കൽ സംവിധാനം ചെയ്യുന്ന കുട്ടന്റെ ഷിനിഗാമി എന്ന ചിത്രം 20 മാസം തിയേറ്ററുകളിലെത്തും. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷറഫ് പിലാക്കലാണ് നിർമ്മാണം. സഞ്ജയ് ലീല ബൻസാലിയുടെ മൾട്ടിസ്റ്റാർ ബ്രഹ്മാണ്ട ചിത്രം ലവ് ആൻഡ് വാർ വാറിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം 2026 മാർച്ച് 20 തിയേറ്ററുകളിൽ. വാങ്ക്, ഫുട്ടേജ് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥയ്ക്ക് ശേഷം ഷബ്ന മുഹമ്മദ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഡെലുലു ഒരുങ്ങുന്നു. ചിത്രത്തിൽ അനുരാഗ് കശ്യപ്, നിഖില വിമൽ, രമ്യാ നമ്പീശൻ, റിമ കല്ലിങ്കൽ, ചന്തു സലീം കുമാർ, ദാവിദ് പ്രക്കാട്ട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തും. ഹൊറർ ചിത്രം സ്ത്രീ 2 OTT ഈ മാസം 27 ചിത്രം OTT എത്തുമെന്ന് അണിയറ പ്രവർത്തകർ. നോക്കാം ഫാക്ട് ചെക്ക്. GST കൗൺസിൽ ലൈഫ്, ഹെൽത്ത് ഇൻഷുറൻസ് നികുതി നിരക്കുകൾ കുറച്ചെന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. യഥാർത്ഥത്തിൽ 2 ഇൻഷുറൻസുകളിലും GST കൗൺസിൽ ഇതുവരെ ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ജയ്സാൽമീറിൽ വാഹനാപകടം. അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. 2 പേർക്ക് പരുക്ക്. ഹരിയാനയിൽ വൻ ലഹരി മരുന്ന് വെട്ട. പിടികൂടിയത് 26 കോടി രൂപയുടെ മയക്കുമരുന്ന്. പ്രതികൾ അറസ്റ്റിൽ. ത്രിപുരയിൽ മയക്കുമരുന്ന് വേട്ട. 2.25 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. പിടികൂടിയത് 44 കിലോ കഞ്ചാവ്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. രാജ്യത്ത് സെൻസസ് നടപടികൾക്ക് ഉടൻ തുടക്കമാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2020 ഏപ്രിൽ 1 ആരംഭിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച സെൻസസ് ആണ് കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ചത്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളെ കാണാതായി. 17 വയസ്സുള്ള 2 പേരെയും 14 വയസ്സുള്ള 1 ആളെയുമാണ് കാണാതായത്. പാലക്കാട് പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. സ്ഥാപനത്തിന്റെ 3-ാം നില പൂർണ്ണമായും കത്തിനശിച്ചു.
100 ന്യൂസ് പൂർത്തിയാവുകയാണ്.